ഫാമിലി റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വാഴത്തട നെത്തോലി തോരനാണ്. ഇതിന് വേണ്ട ചേരുവകൾ: ഇഞ്ചി ഒരു കഷ്ണം, പച്ചമുളക് രണ്ടെണ്ണം, വെളുത്തുള്ളി 6-7 എണ്ണം, സവാള 1, ചെറിയ ഉള്ളി 3 എണ്ണം, ജീരകം 1/2 ടീസ്പൂൺ, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ, തേങ്ങ 1 കപ്പ്, കറിവേപ്പില ആവശ്യത്തിന്. പിന്നെ ഞാനിവിടെ ഇത്രയും നെത്തോലിയുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം വാഴത്തട വട്ടത്തിന് അരിഞ്ഞെടുക്കുക. ഇടത്തരം വാഴത്തടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വാഴത്തട എടുത്ത ഉടനെയാണ് അരിഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ഇരുന്നാൽ കൂടുതൽ കറയുള്ളത് കൊണ്ട് പെട്ടെന്ന് അത് കറുത്തു പോകും. വാഴത്തട വട്ടത്തിന് അരിയുമ്പോൾ വല പോലെ ഉണ്ടാകും, അത് നമ്മൾ കൈകൊണ്ട് ചുറ്റിയെടുത്ത് മാറ്റുക. ഇതുപോലെ കൊത്തി അരിഞ്ഞെടുക്കുക. പിന്നെ പണ്ട് മുതലേ ഈ രീതിയിലാണ് അരിഞ്ഞെടുക്കാറുള്ളത്. ഞാൻ എളുപ്പത്തിന് ചോപ്പറിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ചോപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കൊത്തി അരിഞ്ഞെടുത്താൽ മതി. ചോപ്പറിൽ ചെയ്യുമ്പോൾ 4 കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ചോപ്പ് ചെയ്തെടുക്കുക. ഇനി എടുത്തു വച്ചിരിക്കുന്ന ചേരുവകളായ തേങ്ങ 1 കപ്പ്, പച്ചമുളക് 2 എണ്ണം, ചെറിയ ഉള്ളി 3 എണ്ണം, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 6-7 വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, ഇവ വെള്ളം ചേർക്കാതെ തോരത്തിന് അരച്ചെടുക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ തേങ്ങ എണ്ണ ഒഴിക്കുക. 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും പൊട്ടി വരുമ്പോൾ ചെറുതായി അരിഞ്ഞെടുത്ത ഇഞ്ചി വഴറ്റുക. ഇഞ്ചി വഴറ്റി വരുമ്പോൾ 1 സവാള ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് വഴറ്റുക. വഴറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴത്തട ചേർത്ത് ഇളക്കി 3-4 മിനിറ്റ് മൂടി വയ്ക്കുക. മൂടി തുറന്ന് ഇളക്കിയതിന് ശേഷം മുള്ള് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെത്തോലി ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. വീഡിയോയുടെ ടോപ്പിൽ ഐ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസ് എല്ലാം കാണാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക.
ഇനി 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. മൂടി തുറന്ന് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി മിക്സിയിൽ അരച്ചെടുത്ത കൂട്ട് ചേർത്ത് 2-3 മിനിറ്റ് മൂടി വയ്ക്കുക. അരപ്പ് ആവിയിലിരുന്ന് ആ ഒരു പച്ചിപ്പ് മാറി വരാൻ വേണ്ടിയാണ് മൂടി വയ്ക്കുന്നത്. അതിനുശേഷം മൂടി തുറന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈർപ്പം ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കി എടുക്കുക. ശരിയായി വന്നിട്ടുണ്ട്. ടേസ്റ്റ് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. വാഴത്തട നത്തോലി തോരൻ തയ്യാറായി. ഇനി ഇലയിലോട്ട് മാറ്റാം. വാഴത്തട നത്തോലി തോരൻ ഹെൽത്തിയും നാരടങ്ങിയതുമായ നല്ല രുചികരമായ ഒരു നത്തോലി തോരനാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.